ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ കേൾക്കണം. 6 സെമസ്റ്റർ ഉള്ള ഡിഗ്രി പ്രോഗ്രാമിന് 3ാം സെമസ്റ്റർ പരീക്ഷകൾ തൊട്ട് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ സീനിയേഴ്സിനോടും അതുപോലെ തന്നെ നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സിനോടും, ദെൻ പരീക്ഷകൾ പാസ്സാവാതെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളോടും ചോദിക്കാവുന്നതാണ്. ഡിഗ്രിക്ക് ചേർന്ന് 1-2 സെമസ്റ്റർ പരീക്ഷകളിൽ സപ്ലിമെൻ്ററി ഉണ്ടായാൽ ഡിഗ്രി പ്രോഗ്രാമിനുള്ളിൽ, അതായത് 6 സെമസ്റ്ററിനുള്ളിൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. എന്നാൽ 3 മുതലുള്ള സെമസ്റ്റർ പരീക്ഷകളിൽ സപ്ലിമെൻ്ററി കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ കിട്ടേണ്ട നിങ്ങളുടെ ഡിഗ്രി പ്രോഗ്രാം കുറച്ചുകൂടി കൊല്ലം കൂടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് 3ാം സെമസ്റ്റർ മുതൽ നല്ല രീതിയിൽ സപ്ലിമെൻ്ററി ഇല്ലാതെ പഠിച്ച് മുന്നോട്ട് പോവുക. 1.5 ആഴ്ചക്കുള്ളിൽ 3ാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ടുകൾ വരും. ഇതിൽ നന്നായി പഠിച്ചവർക്ക് നല്ല മാർക്ക് കിട്ടട്ടെ. എന്നാൽ ജയിക്കുമെന്ന് വിചാരിച്ചുള്ള പരീക്ഷകൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും റീവാലുവേഷന് കൊടുക്കുക. 3 മാസത്തിനുള്ളിൽ റിസൾട്ടുകൾ വരും. സപ്ലിമെൻ്ററി ഒക്കെ വന്നു കഴിഞ്ഞാൽ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കൊല്ലം വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഒന്നും നിവൃത്തിയില്ലെങ്കിൽ, വേറെ നിവൃത്തിയില്ലെങ്കിൽ നമുക്ക് സപ്ലിമെൻ്ററി എഴുതേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് മാർക്കിനൊക്കെയാണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജയിക്കുമെന്ന് വിചാരിച്ചിട്ട് തോറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിവാലുവേഷന് കൊടുക്കുക. അതുകൊണ്ട് 3ാം സെമസ്റ്റർ പരീക്ഷകൾ മുതലേ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. ഇനി 3ാം സെമസ്റ്ററിൽ ഈ തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 4, 5, 6 തുടങ്ങിയ നമ്മുടെ സെമസ്റ്റർ പരീക്ഷകളിൽ നല്ല മാർക്കോടുകൂടി ജയിക്കാൻ ശ്രമിക്കുക. ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.